അസ്സലാമു അലൈക്കും. ഞാനിന്ന് വളരെ പെട്ടെന്ന് നമ്മളെ കയ്യ് നനക്കാണ്ട് ചപ്പാത്തിക്ക് എങ്ങനെ മാവ് കുഴച്ചെടുക്കാമെന്നൊരു വീഡിയോ ആണ് കേട്ടോ കാട്ടുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷെ മാവ് കുഴച്ചെടുക്കുന്ന കാര്യം നമുക്ക് മിക്കവർക്കും നല്ല മടിയുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലെണ്ണ അടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. എണ്ണയൊക്കെ ഒന്ന് മാവിലെല്ലാത്തും പൊടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഞാൻ നനച്ചു കൊടുക്കുന്നത് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നനവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിന് മാവ് കുഴക്കണത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മാവ് ഇട്ട് കൊടുക്കുകയാണ്. മാവ് അത്യാവശ്യം തോന്നുള്ള കാരണം ഒരുമിച്ചിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ മാവ് ഇട്ട് കൊടുത്തിട്ട് 2 വട്ടമായിട്ട് അടിച്ചെടുക്കുക. പിന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആയി എന്താ മാവ് കുഴഞ്ഞിട്ടിരിക്കണമെന്ന് അറിയുക. ഇതങ്ങനെ മിക്സിയിലൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ വിട്ട് വരുമ്പോഴാണ്. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കുഴച്ചെടുത്തു കേട്ടോ. ഇനി രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി, വേറെ ഒരു പണിയില്ല. അത് വെറുതെ ഒന്നിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നല്ല പഞ്ഞി പോലുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.